Hi friends, ഞാൻ ഇന്ദു. ഇബ കളക്ഷന്റെ ഇന്നത്തെ വീഡിയോ എപ്പിഡെൻഡ്രം എന്ന് പറയുന്ന ഈ ഓർക്കിഡിനെ പറ്റിയാണ്. ഈ ഓർക്കിഡിന് പല പേരുകളും ഉണ്ട്. എപ്പിഡെൻഡ്രം എന്നുണ്ട്, അതല്ലാതെ ഹോളി ക്രൂസ് ഓർക്കിഡ് എന്നുണ്ട്, റീഡ് സ്റ്റെം ഓർക്കിഡ് എന്നുണ്ട്. ഇങ്ങനെ പല പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഓറഞ്ച് കളറിലെ ഫ്ലവറുള്ള ചെടിയാണ് ഇരിക്കുന്നത്. ഇതല്ലാതെ പല നിറങ്ങളിലുള്ള എപ്പിഡെൻഡ്രം ഓർക്കിഡ്സും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇതിനെ റീഡ് സ്റ്റെം ഓർക്കിഡ് എന്ന് പറയാനുള്ള കാരണം, ഇതിന് വളരെ വലിയ ഒരു ഫ്ലവർ സ്റ്റോക്ക് വന്നിട്ടാണ് ആ പൂക്കൾ ഉണ്ടാകുന്നത്. അത് ഈ ചെടി കണ്ടാലും ഒരു മുളയുടെ തണ്ട് പോലുള്ള രൂപം അതിനുണ്ട്. ഈ ഓർക്കിഡ് ഞങ്ങൾ പോട്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ഡെൻഡ്രോബിയം ഓർക്കിഡൊക്കെ പോട്ട് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ്. എന്നാൽ ഇതിന് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് പോലെ മണ്ണിലും വളർത്താം. മണ്ണിൽ വളർത്തിയാൽ ഇത് സാധാരണ ഒരു ചെടി പോലെ തന്നെ വളർന്നു വരികയും പൂവിടുകയും ചെയ്യും. ഇതിൻ്റെ പ്രത്യേകതയെന്ന് നേരത്തെ പറഞ്ഞില്ലേ, നീളമുള്ള ഒരു ഫ്ലവർ സ്റ്റോക്ക് വന്നിട്ടാണ് പൂവിടുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഓർക്കിഡിൻ്റെ ഈ ഫ്ലവർ കുറേ നാൾ കൊണ്ട് വിരിഞ്ഞ് വന്നതാണ്. ഇവിടെ നിന്നേ എൻ്റെ ഫ്ലവേഴ്സ് തുടങ്ങി ഈ അറ്റം വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. ഇത് ഒരു 3-4 മാസം വരെയൊക്കെ നിൽക്കാറുണ്ട്. താഴത്തെ പൂവ് കൊഴിഞ്ഞ് 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 മുകളിലേക്ക് മാത്രം, മുകളിൽ മാത്രം ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് നിൽക്കും. ഇങ്ങനെ മാത്രമല്ല, ഈ ചെടികളുടെ ഏത് ഭാഗത്തുനിന്ന് ബ്രാഞ്ച് വന്നാലും അതിനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഈ ചെടിയുടെ, ഈ ഓർക്കിഡിൻ്റെ പൂക്കൾ നിറച്ചും പൂത്ത് നിൽക്കുന്ന കണ്ടാൽ ഒരു തെറ്റിച്ചെടിയല്ലേ, തെറ്റിച്ചെടി പൂവിട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. ഈ പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഫ്ലവർ സ്റ്റോക്ക്, പൂക്കളുടെ പൂവിൻ്റെ ഈ തണ്ട് നമ്മൾ മുറിച്ച് കളയാൻ പാടില്ല. മുറിച്ച് കളയാതിരുന്നാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ കിക്കീസ് അല്ലെങ്കിൽ ചെറിയ ഓർക്കിഡ് തൈകൾ ഉണ്ടാകാറുണ്ട്. അതിനെ പിരിച്ചു വെച്ചാണ് നമ്മൾ ഈ ഓർക്കിഡ് സാധാരണഗതിയിൽ വളർത്തിയെടുക്കുന്നത്. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ തൈകൾ ഉപയോഗിച്ചുമാണ്. പിന്നെ കൂടുതലായിട്ടും ഈ ഫ്ലവർ സ്റ്റോക്കിൽ നിന്ന് വരുന്ന കിക്കീസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത്, ഈ ചെടി നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെങ്കിലും മഴക്കാലത്ത് ഇതിനെ ഒന്ന് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം മഴവെള്ളം വീണാൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാറുണ്ട്. അങ്ങനെ മഴയത്ത് നിന്ന് ചീഞ്ഞു പോയ ഒരു തണ്ടാണ് ഇത്. പക്ഷേ ഇത് കിളുത്തു വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. അതിൻ്റെ ലീഫെല്ലാം അങ്ങ് പഴുത്ത് പൊഴിഞ്ഞു പോയി. അത് മഴയത്ത് നിന്നതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായത്. ഈ ഫ്ലവറിന് ഹോളി ക്രോസ് എന്ന ഫ്ലവർ എന്ന് പേര് കിട്ടാൻ കാരണം, ഇതാ ഇതിൻ്റെ ഓരോ ഫ്ലവറിൻ്റെ നടുവിലും ഒരു ക്രൂശിത രൂപം ഉണ്ട്. നമ്മളുടെ കുരിശ് പോലെ തോന്നിക്കുന്ന ഒരു രൂപം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹോളി ക്രോസ് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഈ ചെടിയുടെ ഹൈബ്രിഡ് ഇനങ്ങളും ഇപ്പോൾ അവൈലബിളാണ്. അതിന് റെഡ്, ലാവെൻഡർ, വൈറ്റ് എന്നീ കളേഴ്സൊക്കെ കിട്ടാറുണ്ട്. യെല്ലോയും ഉണ്ട്. ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് കരിക്കട്ടയും കട്ടമുറിയുമാണ്, അല്ലെ ഓടിൻ്റെ പീസുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഓർക്കിഡ് ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ ഇതിന് വെള്ളം നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. അതിൻ്റെ ഇലകളിലും പൂക്കളിലൊന്നും വെള്ളം വീഴാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ചൂടുള്ള സമയത്ത് രാവിലെയും വൈകിട്ടും നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്ത് വളപ്രയോഗം, മഴക്കാലത്ത് ജൈവവളം കൊടുക്കാൻ പാടില്ല, തീരെ കൊടുക്കാൻ പാടില്ല ഈ ഹോളി ക്രോസ് ഓർക്കിഡിന്. അല്ലാത്ത സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് രാസവളവും ജൈവവളവും ഒരുപോലെ കൊടുക്കാം. ഇത് സാധാരണ ഒരു നാടൻ ഓർക്കിഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഓർക്കിഡ്. ഇതിന് മാർക്കറ്റിൽ വലിയ വിലയൊന്നുമില്ല, എങ്കിലും ഹൈബ്രിഡ് ഇനത്തിന് കുറച്ച് വില കൂടിയ ഇനങ്ങളാണതെല്ലാം. അതിന് മാത്രം പൊക്കം, ഇത് നല്ല പൊക്കത്തിൽ വളരുന്ന ചെടിയാണ്. പക്ഷേ ഹൈബ്രിഡ് ഇനത്തിൽ അതിന് മാത്രം പൊക്കത്തിൽ വളരത്തില്ല, ചെറിയ പരുവത്തിൽ അത് പൂവും പിടിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതിന് ബൈ.